സ്റ്റോപ്പ്, ചവിട്ടി നിർത്തിക്കോ. വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ളസാരി ഉടുപ്പിക്കണ്ട. എന്താ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ, ശരി. വണ്ടി എടുക്കടാ. അതല്ല, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആശാന്റെ പെൺമക്കളെ മല്ലയ്യയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ. അതിലൊരു ചതി ഇല്ലേ? എന്ത് ചതി? അപ്പൊ മുതലാളിയുടെ ഡോക്ടർ പെണ്ണിനെ ആ മല്ലയ്യ കെട്ടില്ല? ഓഹോ, അപ്പൊ നീ മല്ലയ്യയുടെ ഭാഗത്താണോ? കഴിഞ്ഞ ദിവസം മല്ലയ്യയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. എന്നിട്ടിപ്പൊ മറ്റവളെ കെട്ടാൻ പോകുന്നു. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടെടാ, നമുക്ക് കാണാം. നാടകം കളിക്കാൻ അവനൊരു എണ്ണൻ പിള്ളെ. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയെ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അതിന് പറ്റിയാള് ഞാൻ തന്നെയാ. പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റിയെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു. അതെങ്ങനെ? ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പോ പരസ്യമായി തല്ലാൻ പോകും. തല്ലാനോ? അയ്യോ, അത് വേണ്ട, എനിക്ക് ചിലപ്പോ നാവും. നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി നോക്കാം. വിശ്വസിക്കില്ല. വേണ്ട, മേലിൽ നിന്നെ മുതലാളിയുടെ മുന്നിൽ കണ്ടുപോയിരുന്നു. മല്ലയ്യക്ക് സ്തുതി പറഞ്ഞവൻ മല്ലയ്യയുടെ കൂടെ പൊക്കോണം. ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്യക്ക് വേണ്ടി ഉപയോഗിക്കൂടെ. കാട്ടാപ്പള്ളി ഇനി അവിടെ വരെ എങ്ങനെ നടന്നെത്തുവെന്തോ. ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ നടന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ കയറി വന്നേ? പൊക്കണം. ഞാൻ പോകൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോകൂലെന്നല്ല, ഞാൻ ആദ്യം പറഞ്ഞു. കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണവരെ. ഒരു ഗുണ്ടയെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലും കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്? നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വരാം. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയ്യ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും. നമ്മ രഹസ്യങ്ങൾ സോർത്ത ചില സമയത്ത് സെത്തിയേക്കാൾ ബലനാണ് ബുദ്ധി. ഞാൻ പറഞ്ഞിട്ടില്ലേ, കട്ട്കോൺ ബാ ആട്ടാടോണ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. ഇങ്ങ വാ, പറയട്ടെ. എന്നെ തല്ലാനല്ല എന്ന് സത്യം ചെയ്താ ഞാൻ വരാം. ശിവനെ കൊണ്ടാണേട്. നീ മര്യാദയ്ക്കിവിടെ നിക്കുമോ? അയ്യോ, ഞാൻ മര്യാദയ്ക്ക് നിക്കുന്നെ, പക്ഷെ അടി കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ സത്യം. ആ കാട്ടുപുളിയെ സെറിയാക്കൻ ഞങ്ങള് പലതും ആലോചിക്കും. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. ആശാനെ, എന്താടാ? കാളിയാന്റെ അടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന്. പിന്നെ ഞാൻ കത്ത് കഴിച്ചൊരു വിരട്ടി തരട്ടിയപ്പോ ഒരു ഉക്കര മുഹൂർത്തം കുറിച്ച് വന്നു. അവന് കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഈ മല്ലയ്യ കല്യാണം കഴിക്കാൻ പോണ കല്യാണ പെണ്ണ ഏതാ? പുറത്തു പറയണ്ട. ഇല്ല, കാട്ടാപ്പള്ളി കെട്ടാൻ വന്ന ഡോക്ടർ പെണ്ണ. കണ്ടു കാണുമെന്തോ ശിവനെ. വന്നു ഈ അറിഞ്ചോ? ഇല്ല, ഇന്ന് 11 മണിക്ക് നാഗേന്ദ്രൻ ആ ഡോക്ടർ പെണ്ണിനെ കല്യാണം കെട്ടാൻ പോണു. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. നാഗേന്ദ്രന്റെ എല്ലാ കാറിലും നാൻ ബോംബ് വെച്ചു. 10:30 മണിക്ക് പോട്ടു. നന്നായി. നിൻകെ നൻപക്ക ഗൊത്തില്ല നൻ ഹന്തി മകനെ. ബോംബ് വച്ചത് മാത്രമല്ല, കണ്ണടയിൽ എന്തോ ഗൊത്താരാണ് പ്ലാൻ. ശിവനെ, ഞാൻ ചെല്ലുന്നതിന് മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളൂ. മാറകാളെ, ദേ അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള വെറുതും കൊണ്ടുപോകണം. ഐസ്ക്രീം മാറി പോരാ. നിർത്തിക്കോ ബോംബ്. നിർത്ത് ബോംബ്.
മുതലാളി ഇറങ്ങി വന്നേ. എല്ലാ കാറിലും മല്ലയ്യ ബോംബ് വെച്ചേക്കാ. അതേന്ന് കൃത്യം 10:30 തന്നെ ബോംബ് പൊട്ടും. ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ. നോക്കി നിൽക്കാൻ മുതലാളി ഇങ്ങോട്ട് വന്നേ. ഞാനല്ലേ പറയുന്നത് ചാടിക്കോ. തലയിലേക്ക് ചാടല്ലടാ. ഇപ്പൊ പൊട്ടു മുതലാളി. വെയിറ്റ് ചാടാൻ വേണ്ടി മല്ലയ്യ വരുന്നുണ്ട്. പത്ര കഴിഞ്ഞ് ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് കയറാം. കൊല്ലണം നിന്നെ. ഞാൻ കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പിടി കാട്ടാപ്പിള്ളിയുടെ പെണ്ണിനെയും കൊണ്ട് കർണാടകയിലേക്ക് തന്നെയായിരിക്കും മുങ്ങിയിരിക്കണത്. അല്ല നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിനു ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ചു നോക്കി. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനേ. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നുമല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാശമൂലം മിസ്റ്റർ ദശമൂലം നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഞാൻ ചത്തുപോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിനോട് കൂടാ. അതെ വെറുതെ ധൈര്യം തന്നെ ആളെ കൊല്ലാൻ നോക്കാം. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെട്ടേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. സ്പീഡ് കുറച്ച് പോണേ മോനെ. ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേക്കു. നിർത്താൻ പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിലെ ബാക്ക് ഡോർ ഒപ്പിക്ക നല്ലതുപോലെ കഷ്ടപ്പെട്ട്. പിന്നെ ഒരു സ്റ്റീറിംഗ് കൊടുക്കാനുണ്ട്. നല്ല മൈലേജ് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. 6, 7, 8, 9 അല്ല ഇത് എപ്പ ഇറങ്ങി? ഇത്തവണ സ്വാതന്ത്ര്യ ദിനത്തിന് നറുക്ക് എനിക്കാ വേണം. അല്ല നിനക്ക് എന്താ പരിപാടി? എനിക്ക് സ്പെയർ പാർട്സിന്റെ പരിപാടിയാ. ആവശ്യക്കാരെ ചോദിക്കും, ഞാൻ ഏതെങ്കിലും വണ്ടി അഴിച്ചു കൊടുക്കും. ഒരു സൽക്കർമ്മം മാത്രമേ ഉള്ളൂ. വാ ചോദിക്കാം. തകരത്തി ചവിട്ടരുത്, വിറ്റ് കാശാക്കുള്ളതാ. നിന്റെ കയ്യിൽ ഒരു ഇടിവെട്ട് കേസ് വന്ന് വീണിട്ടുണ്ടെന്ന് കേട്ടു. ഓ 800,000 കൊലക്കേസാ. കേസ് ഏറ്റ് പിടികൊടുക്കണം. സദ്ദാം ഹുസൈൻ ആവൂ. എടാ കഴുത്തെ കയറി വീഴുവന്ന്. ഏയ് തെളിവെടുപ്പും റിമാൻഡും കേസും ഒക്കെ ആയിട്ട് കൂടിയ 2 കൊല്ലം അതിനുള്ളിൽ ആളെ റിലീസാക്കി തരാന്ന വക്കീല് പറഞ്ഞത്. വക്കീലിന്റെ സ്വന്തം കേസാ. എങ്കിലാ സ്പോട്ട് വരെ ഒന്ന് പോയാലോ. പിന്നെന്താ പോവാം. ഇതെന്തിനാ ഇങ്ങനെ ഒരു പണിക്ക് പോകുമ്പോ ആർക്കും മുഖം കൊടുക്കരുത്, തിരിച്ചറിയാൻ ഇടയും കൊടുക്കരുത്. അതിന് മുഖം ഇങ്ങനെ വെച്ച പോരെ. ഇറങ്ങി. അതെ എന്തിനാ ഇങ്ങനെ കെട്ടിയിരിക്കുന്നെന്ന് ആരെങ്കിലും ചോദിച്ചാ എന്ത് പറയണം? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞാൽ അതിന് മൂക്കി പഞ്ഞു വെച്ചാ പോരെ. മൂക്കി പഞ്ഞു വെക്കണം. വേണ്ട ഒന്നും പറയണ്ട മഹി. ഞാനൊരുത്തിനെ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചതാ. അവനാണെങ്കിൽ ഒടുക്കത്തെ നീന്തലുകാരനും. അവൻ എന്നെ കൊണ്ട് നീന്തി വേറെ ഏതോ കരയെ ചെന്ന് കയറി. അവസാനം അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങ് വരേണ്ടി വന്ന്. നീ അതിൽ മുങ്ങിത്താഴിയാലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കറക്റ്റ്. ഇത് വെറും തടിയല്ലല്ലോ, ചാളത്തടിയല്ലേ. നടപ്പ് കുറച്ച് പയ്യാക്കിയാലോ. സ്ലോ മോഷൻ ആണോ ഉദ്ദേശിച്ചേ? എല്ലാം ഒന്നേനെ. പെട്ടി ഇങ്ങോട്ട് എടുക്ക്. ഇതും സ്ലോ മോഷൻ അല്ലേ? ഓ പെട്ടി മിസ്സാവരുത്, പിടിച്ചോ. നെഞ്ചും കൂടെ പൊടിഞ്ഞാൽ വട്ടിപ്പലിശക്കാരന്റെ വീടാണ്, കുറച്ച് മാന്യത കാണിക്കണം. അപ്പൊ ചവിട്ടി തുറക്കാല്ലേ. പിന്നെ ഇങ്ങനെ ഒരു വരവ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരാണും പെണ്ണും സംസാരിക്കുന്നതിനിടയ്ക്ക് ഡോയ് കൂയിന്നൊന്നും ഒച്ചുണ്ടാക്കരുത്. ബോസ് കണ്ടിന്യൂ. താങ്ക് യു. ഞാൻ നിനക്ക് കാശ് തരാനുണ്ടെന്ന് കരുതി എന്റെ ഓഫീസിൽ കയറി എന്ത് തോന്നിയവാസവും കാണിക്കും. അല്ലടാ. അല്ല സുധീന്ദ്ര, ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റത്തില്ലേ? വട്ടിപ്പലിശക്കാരനൊക്കെ എന്ന് മുതലാടാ പോലീസുകാരനായത്? ഞാനൊരു ഉപമ പറഞ്ഞല്ലേ. ഉപമ പറയാൻ നീ ആരടാ? എഴുത്തച്ഛന്റെ ചെറുമോന്.
മലയാളം പോലും വായിക്കാൻ അറിയാത്ത നിന്റെ വീട്ടിലെ ഇംഗ്ലീഷ് മാഗസിൻ അവന്റെ മാഗസിൻ. ഗോപാലകൃഷ്ണ ഓപ്പൺ ദ പണപ്പെട്ടി. പണം സുധീന്ദ്രന് പുല്ലാട. ഇനി എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടാൽ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും. കേട്ടോടാ പൊന്നെ. ഉറക്കത്തി നീ എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടുന്നേ? അതമ്മേ, ഞാൻ ചെറുതായിട്ടൊരു സ്വപ്നം കണ്ടതായിരുന്നു. നീ ഇങ്ങനെ സ്വപ്നം കണ്ടാലേ നിന്റെ പെങ്ങക്ക് ഭർത്താവില്ലാതായി പോവും. അളിയനെന്തു പറ്റി? ദാ നോക്ക്. അളിയൻ ഇന്നലെ എന്റെ അടുത്താണോ കിടന്നത്? ഞാൻ ഉറക്കത്തിലായിരുന്നു അളിയ. ശരിക്കും എന്താ പറ്റിയത്? എന്താ പറ്റിയതോ? ഇടിയും തന്ന് മോത്ത ചൂട് ചായ ഒഴിച്ചിട്ട്. അത് സ്വപ്നത്തിൽ സംഭവിച്ചതാ. പക്ഷേ അളിയനൊന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ, ഒന്നൊച്ച വച്ചിരുന്നെങ്കിൽ. ഞാൻ ഉണർന്നേനെ അളിയ, ഞാൻ ഉണർന്നേനെ. അമ്മ വരാൻ ഒരു രണ്ട് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഉണരില്ലായിരുന്നു. അതുപോട്ടെ, അളിയൻ എന്ത് സ്വപ്ന കണ്ടത്? ഞാൻ എന്റെ കടബാധ്യത മുഴുവൻ തീർക്കുന്ന സ്വപ്ന കണ്ടത്. അല്ലാതെ എന്നെ തീർക്കുന്ന സ്വപ്ന അല്ലല്ലോ. അളിയ, അളിയന്റെ കടബാധ്യത ഒരിക്കലും തീരാത്ത സ്വപ്ന. അളിയൻ ഒന്ന് പിടിക്കോ. എന്റെ ശരീരത്തിൽ അവയങ്ങളൊക്കെ മറക്കേണ്ടോ നോക്കട്ടെ. ദേഹം മുഴുവൻ പൊള്ളിയെന്ന് തോന്നുന്നു. ചൂട് ചായ മോത്തൊഴിച്ച്. ഒരു കണക്കിന് അളിയൻ ഭാഗ്യവാനാ. ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം എന്താണെന്നറിയോ? എന്താ അളിയ? അളിയന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് ഈ വീടിന് ഞാൻ തീയിടുന്നതായിട്ട. ദൈവമേ, ആരും വരല്ലേ. മാളു ചക്രക്കുട്ടി, അയ്യോ സോറി. മാളു വന്ന് കരുതിയിട്ട. ഇങ്ങനെയുണ്ടോ സ്ത്രീകള്? പ്രിൻസേ, ഇതുകൊണ്ട് പോയി പുറത്ത് കളഞ്ഞ. ഇതാരടി തെങ്ങന്റെ ഒക്കെ കൊറിയറിൽ അയച്ചത്? തേങ്ങയായിട്ട് അയച്ചതാന്നേ. മേൽവിലാസം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് കിടന്ന് മുളച്ചതാ. ഇനിയുണ്ട് ഒരു 10-16 എണ്ണം. ഇതെല്ലാം എടുത്ത് മാറ്റിയില്ലെങ്കിലേ കൊറിയർ ഓഫീസ് തെങ്ങും തോപ്പായിട്ട് മാറി. ചേട്ടാ, എന്താടാ? പട്ടിയുണ്ടോ? എന്തിന്? ഒരു കൊറിയർ ഉണ്ടായിരുന്നു. പട്ടിക്കും കൊറിയറാ? ആരടാ അയച്ചത്? പട്ടിയെക്കാളും കഷ്ടമാണല്ലോ ഇയാള്. ആരടാ അയച്ചത്? അല്ല, അത് ഡോക്ടർക്കുള്ളതാ. ഡോക്ടറിന്റെ കൊറിയർ നീ എന്തിന് പട്ടിക്ക് കൊടുക്കുന്നത്? അതല്ല ഏട്ടാ, എനിക്ക് അകത്തോട്ട് വരാൻ. ഇവിടെ കിടക്കുന്ന പട്ടി കടിക്കൂ? ഈ പട്ടി കടിക്കൂല, തൊട്ട് താഴെ ഒരു പട്ടി കിടപ്പുണ്ട്, അത് ഉഗ്രനായിട്ട് കടിക്കും, തുറന്നു കൊടുത്താ. അയ്യോ, അതിനല്ല, എനിക്ക് ഡോക്ടർക്ക് ഈ കൊറിയർ കൊടുക്കണം. ഡോക്ടർ ഉണ്ടല്ലോ. ഡോക്ടറെ നീ ഉണ്ണിക്കാൻ വന്നതാ? അത് ആ കൊറിയർ കൊടുക്കാൻ വന്നതാ? കൊറിയർ കൊണ്ടുകൊടു. സെല്ല്, ഇയാളെന്താ ചിമ്പാൻസിക്കുണ്ടായ? കൂട്ടിച്ച് വേണേ, പട്ടിയുണ്ട് കേട്ടാ. ശരി. ദൈവമേ, അയാൾ ഇനി കടിക്കണ പട്ടി അഴിച്ചു വിടൂ എന്തോ. മുഴു പ്രാന്തനാ തോന്നുന്നു. മതമിളകിയ ആന പാപ്പാനെ കുത്തിക്കൊന്നു. മതമിളകിയ ആന പിന്നെ ഭാഗവതം വായിക്കൂ. വീട് പണിയാൻ വന്ന മേസ്ത്രിയോടൊപ്പം വീട്ടമ്മ ഒളിച്ചോടിപ്പോയി. ആ, കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. പണിയറിയാവുന്നവന്റെ കൂടെ പോയി.